അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹൈലതി അദ്രിക്നി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വളരെ ശ്രദ്ധേയമായ അർത്ഥവത്തായ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുജാദലയിലെ 11-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിയത്. ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടങ്ങുന്ന മജ്ലിസ് സ്വഹാബത്ത് മുന്നിൽ വളരെയധികം അച്ചടക്കത്തോടെ ഇരിക്കുന്നു. ആ സദസ്സിലേക്കാണ് സ്വഹാബാ കിറാമിലും മുഅ്മിനീങ്ങൾ വെച്ച് ഏറ്റവും സ്ഥാനത്തിനർഹരായ മഹാന്മാരായ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്ത് കടന്നു വരുന്നത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സ്ഥാനം പരിഗണിച്ച് അവർക്കൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി, അവരൊന്ന് മുന്നോട്ട് കടത്തിയിരുത്താൻ വേണ്ടിയിട്ട് മുന്നിൽ ഇരുന്നവരെ ഒന്ന് എണീക്കാൻ പറഞ്ഞു. ഇത് എണീറ്റ ആളുകൾക്ക്, എണീൽപ്പിച്ച ആളുകൾക്ക് കുറച്ച് മനപ്രയാസമുണ്ടാക്കി. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത തീരുമാനത്തിന്റെ കൂടെ അള്ളാഹു നിൽക്കുകയാണ്. ബദരീങ്ങളുടെ സ്ഥാനം അറിയിക്കുന്ന ഒരു ആയത്തും കൂടിയാണ്. ആരാണ് ബദരീങ്ങൾ? ആ ചർച്ചയിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. മഹാന്മാരായ ബദരീങ്ങളാണ് മുഅ്മിനീങ്ങളിൽ വെച്ച് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളുകൾ. ഇത്ര മനസ്സിലാക്കിയാൽ തന്നെ മതി. മലായിക്കത്തിലെ ഏറ്റവും സ്ഥാനമുള്ള ആളുകളോ, അത് ബദറിൽ പങ്കെടുത്ത മലായിക്കത്തും കൂടിയാണ്. ആ ഒരു സംഭാഷണം മുത്തുനബിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ളത് പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഈ തീരുമാനത്തിൽ മനപ്രയാസമുണ്ടായിട്ട് എണീറ്റുപോയ സ്വഹാബത്തുണ്ട്. അപ്പോഴാണ് അവതരിക്കുന്നത്. ഈമാനുള്ളവരെ, ഖൽബിൽ വെളിച്ചമുള്ളവരെ, ഈമാനിന്റെ നൂറുള്ളവരെ എന്ന് വിളിക്കുകയാണ്. ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ്, നിങ്ങളോട് സദസ്സിലൊന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം, സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ഒന്ന് വിശാലത ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഫഫ്സഹു, നിങ്ങൾ ആ ഒരു നിലക്ക് പെരുമാറണം. യഫ്സഹില്ലാഹുലക്കും, എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് പല വിഷയങ്ങളിലും അള്ളാഹു എളുപ്പം ചെയ്തു തരും, സൗകര്യമാക്കി തരും. വൈദാ കൈലൻഷുസു ഫൻഷുസു, നിങ്ങളോട് കുറച്ച് എണീക്കണം, അവിടെ നിന്ന് എണീറ്റെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ എണീറ്റെടുക്കി. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവർക്കും ഇൽമ നൽകപ്പെട്ടവർക്കുമായി അള്ളാഹു ഒരുപാട് സ്ഥാനങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. ഈ അർത്ഥം വരുന്ന ആയത്തിറങ്ങുകയാണ്. അവർക്ക് സമാധാനായിപ്പോയി. സ്വഹാബാ കിറാമിന്റെ മഹത്വം, അതിൽ തന്നെ ആ മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വവും സ്ഥാനവും എത്രയാണെന്ന് ബോധ്യപ്പെട്ടു. ഇത് നമുക്കും കൂടി ഒരു പാഠമാണ്. ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ആൾ എളുപ്പം ചെയ്തു കൊടുക്കാണ്, അവനെ കൊണ്ട് കഴിയും വിധത്തില്. സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല ശാരീരികമായിട്ട് സഹായം ചെയ്തു കൊടുക്കാനോ ഹെൽപ്പ് ചെയ്യാനോ പറ്റുന്നെങ്കിൽ അങ്ങനെ. എന്താണ് അവന്റെ ഇടപെടൽ കൊണ്ട് ആരെയെങ്കിലും ബന്ധപ്പെടുത്തിയിട്ട് അവനക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? വീടില്ലാത്തവനക്ക് വീട്, വിവാഹം ശരിയാകാതെ വിവാഹം കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആ രൂപത്തില്, ഇങ്ങനെ തുടങ്ങി ഇവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് ആരാണോ ഒരു പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഈ എളുപ്പം ചെയ്തു കൊടുക്കുന്നത്, അവൻക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ, ഒരു മജ്ലിസിലേക്ക് നാം കടന്നു വരുമ്പോൾ അതാണല്ലോ ഇതിന്റെ പശ്ചാത്തലം.
നാം പല മജ്ലിസിലും പങ്കെടുക്കുന്നവരാണ്. ഇൽമിന്റെ മജ്ലിസില്, വിവാഹ മജ്ലിസുകളില് തുടങ്ങി ഒട്ടനവധി മജ്ലിസുകളിൽ, സദസ്സുകളിൽ നാം പങ്കെടുക്കുന്നവരാ. അവിടെയെല്ലാം പരിഗണിക്കേണ്ടത് മുതിർന്നവരെ, ഇൽമുള്ളവരെ, സയ്യിദന്മാരെ, ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കണമെന്നും അവർക്ക് സീറ്റൊഴിഞ്ഞു കൊടുക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്ന, അദബ് പഠിപ്പിക്കുന്ന ഒന്നും കൂടിയാണ് ഈ ആയത്ത്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കല് ഏറ്റവും അടുത്തിരിക്കലാരായിരുന്നു? വലതുഭാഗത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകും. അവിടെ വേറെ ആരും കയറിയിരിക്കൂല. അത് അത്രയും ഒരു ബഹുമാനത്തോടുകൂടെ തന്നെ അതിനെ കീപ്പ് ചെയ്യുകയാണ്. രണ്ടാളും ഇറങ്ങി വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിങ്കിൽ നിന്ന് ലഭിക്കുന്ന വഹ്യുകൾ, അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹ്യ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ലഭിക്കുന്നത് എഴുതി വെക്കാൻ ഇവർ രണ്ടുപേരും മുമ്പിലുണ്ടാകുമായിരുന്നു. അവിടുത്തെ മജ്ലിസ് വല്ലാത്ത സൈലന്റ് ഉള്ള, വളരെ ഭംഗിയുള്ള, വല്ലാത്ത വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും അച്ചടക്കുള്ള മജ്ലിസായിരുന്നു. പറവകൾ വന്നിരുന്നാൽ പോലും അറിയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സദസ്സിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഭിന്നിച്ച് ഭിന്നിച്ച് നിൽക്കരുത്, എല്ലാവരും അടുത്തോട്ട് വരൂ എന്ന് മുത്തുനബി വിളിച്ചപ്പോ, നിങ്ങൾ ചുമരിന്റെ അവിടെ ചാരിയിട്ടു, കുറച്ച് അവിടെ ചാരി, കുറച്ച് അങ്ങോട്ട് പോയി, സദസ്സിലുണ്ടല്ലോ, ഒഴിഞ്ഞോടത്തൊന്നും കസേര മുമ്പിൽ ഉണ്ടായിരിക്കാതെ കുറെ അപ്പുറത്തൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ, നിങ്ങളെല്ലാവരും അടുത്തോട്ട് വരൂ, നമ്മൾ ഒരുമിച്ച ഒറ്റക്കെട്ടാണ്. മുഅ്മിനിന്റെ ഔഹുവത്ത്, ആ ഒരു ശക്തി കാണിക്കണം, അതാണ് ജമാഅത്തിലൂടെയൊക്കെ നാം തെളിയിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ എല്ലാ സ്വഹാബത്തും ഒരുമിച്ചുകൂടി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒറ്റ പുതപ്പിൽ എല്ലാവരെയും ആവരണം ചെയ്യും വിധത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി മുത്തുനബിന്റെ ചുറ്റും ഇരുന്നു എന്ന് കാണാൻ കഴിയും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് സഫായി നിന്നാൽ എല്ലാവരോടും പറയും, ഇസ്തവു വലാ തഖ്തലിഫു, നിങ്ങൾ സഫായി സമമായിട്ട്, നിങ്ങൾ വിഭിന്നിക്കാതെ, ഇട തൂർത്തുകൊണ്ട്, സ്പേസ് എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് നിൽക്കണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കൽബുകൾ തമ്മിൽ അകലം പാലിക്കും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ കാണാൻ കഴിയും. അഖീമു സുഫൂഫ്, സഫുകൾ ശരിയാക്കണം. വഹദു ബൈനൽ മനാകിബ്, നിങ്ങളുടെ ചുമലുകളൊക്കെ നേരെയാക്കണം. വസദ്ദുൽ ഖലൽ, വിടവുകളൊക്കെ നികത്തണം. വലാ തദറു ഫുർജാതിൽ ഷൈത്താൻ, നിങ്ങൾ അവിടെ ഇടയിൽ ഷൈത്താൻ ഒരു ക്യാപ്പ് കൊടുക്കരുത്. ഒമൻ വസല സഫൻ വസലഹുല്ലാ, ഒമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാ, ആരാണ് സഫിൽ വിടവ് വരുത്തുന്നവൻ, അവൻ അല്ലാഹു തആല വിടവാക്കും. അവന്റെ ഇടയിൽ, അവന്റെ കൽബുകൾക്കിടയിൽ ഇടവ് വരും, വിടവ് വരും. ആരാണ് ചേർക്കുന്നവനെ, അവൻ അല്ലാഹു ചേർത്തും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വാക്കിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വഹീഹായ ഹദീസിലൂടെ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന മജ്ലിസിലേക്ക് മൂന്നാൾ കടന്നു വരികയാണ്. ഫഅമ്മാഹദുഹും ഫവജദ ഫുർജതൻ ഫിൽ ഹൽഖതി ഫദഖല ഫീഹാ, ആദ്യത്തെ ആള് കടന്നു വന്നു, മജ്ലിസിന്റെ മുന്നിലേക്ക് കടന്നിരുന്നു. വഅമ്മല്ലാഖറു ഫജലസ വറാഅ അന്നാസ്, രണ്ടാമത്തെ ആള് കടന്നു വന്നിട്ട് ജനങ്ങളുടെ പിറകിലിരുന്നു. വഅദ്ബറ സാലിസ സാഹിബ, മൂന്നാമൻ കടന്നു വന്ന് പിറകിലിരുന്നിട്ട് എന്തോ ആർക്കോ വേണ്ടി എന്നുള്ള ഇരുത്തം. ഈ സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം ഉയരുന്നത്. പറയുന്നു, അല ഉനബ്ബിഉകും ബിഖബരി സലാസ, മൂന്നാളെ കാര്യം പറയാൻ. അമ്മല്ലവ്വലു ഫആവാ ഇലല്ലാഹ് ഫആവാഹുല്ലാഹ്, ഒന്നാമൻ അല്ലാഹുവിലേക്ക് അടുത്തു വന്നു, അവൻ അല്ലാഹു ഏറ്റെടുത്തു. വഅമ്മസാനി, രണ്ടാമനോ, ഫസ്തഹ്യാ, അവനൊരു നാണം കുണുങ്ങിയായിട്ട് നാണിച്ചെന്നു, ലജ്ജ, ഖൈറിലേക്ക് മുന്താൻ ഒരു ലജ്ജ. ഫസ്തഹ്യ അല്ലാഹുമിൻ, അവനിൽ നിന്ന് അല്ലാഹു ഒരു നാണം കുണുങ്ങിയായി മാറി, അവന്റെ കാര്യത്തിൽ ഒരു അലസത കാട്ടി. വഅമ്മസാലിസു ഫഅറല്ലാ ഫഅറല്ലാഹു അൻഹ, അല്ലാ മൂന്നാമത്തവൻ തിരിഞ്ഞു കളയുന്ന ഒരു സ്വഭാവം പോലെ, ആർക്കോ വേണ്ടി വന്നതുപോലെ ബാക്കിൽ ചാരിയിരുന്ന ഒരു ആവേശമില്ലാതെ, ഒരു നല്ല മജ്ലിസിലേക്ക് ഒരു റാഹത്തോടുകൂടെ അല്ലാത്ത ഇരുത്തം, അവനെ തൊട്ട് അല്ലാഹു തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തട്ടി ഉണർത്തുന്ന ഹദീസാണ്. നമുക്ക് എല്ലാ നന്മയുടെ മജ്ലിസിലേക്കും മുന്താൻ, അതിലൊക്കെ മുന്നിലേക്ക് എത്താൻ പ്രേരണയാകുന്ന ഒരു ഹദീസും കൂടിയാണ്. അതുകൊണ്ട് നല്ല നല്ല മജ്ലിസുകളെ നാം മുൻനിരയിൽ തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, സ്ഥാനം നൽകേണ്ടവർക്കും ഇരിപ്പിടം നൽകേണ്ടവർക്കും അവിടെ ഇരിപ്പിടം നൽകിക്കൊണ്ട് തന്നെ പരമാവധി അതിൻ്റെ മുൻനിരയിലേക്കെത്താൻ, അതിൻ്റെ പൂർണ്ണമായ ബറക്കത്ത് ആവാഹിച്ചെടുക്കാൻ, എല്ലാ നിലക്കുമുള്ള ആവേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ മജ്ലിസിലേക്ക് മുന്താൻ നാം തയ്യാറാകണം.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മയിലേക്ക് മുന്തി മുന്തി സ്വർഗത്തിലേക്കെത്താൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.